നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഡ്സിൽ നമ്മൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത സംഭവ വികാസങ്ങളാണ് ഉണ്ടായത്. ടോസ് ലഭിച്ചപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം വിരാട് കോഹ്ലിക്ക് ടോസ് ലഭിക്കുന്നു, ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു, മികച്ചൊരു സ്കോറിലേക്ക് പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇംഗ്ലീഷ് നിര ബൗൾ ചെയ്യാനെത്തിയത്. ജിമ്മി ആൻഡേഴ്സൻ്റെ പ്രകടനം എടുത്തു പറയണം. അദ്ദേഹത്തിൻ്റെ ന്യൂ ബോൾ സ്പെല്ലിലെ ഓരോ പന്തുകളും അപകടം വിതക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഇന്ത്യ നന്നേ ബുദ്ധിമുട്ടി എന്ന് മാത്രമല്ല, ആ മാസ്റ്റർ സ്വിംഗ് ബൗളറുടെ മുന്നിൽ നന്നായി പരുങ്ങുകയും വിക്കറ്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അവിടെയാണ് ഇംഗ്ലണ്ട് കളി പിടിച്ചത്. മറ്റു ബൗളർമാരും മികച്ച രൂപത്തിൽ ജിമ്മിയെപ്പോലെ തന്നെ പന്തെറിയാൻ തുടങ്ങിയപ്പോൾ ഇന്ത്യയുടെ കാര്യം ആകെ കഷ്ടത്തിലാവുകയും വളരെ ചെറിയൊരു സ്കോറിന്, നമ്മളൊന്നും സ്വപ്നത്തിൽ പോലും അങ്ങനെയൊരു തകർച്ച പ്രതീക്ഷിച്ചിരുന്നില്ല, അത്രയും ചെറിയ സ്കോറിന് ഇന്ത്യ പുറത്തായി. 78 റൺസ് മാത്രമാണ് ഇന്ത്യക്ക് എടുക്കാൻ കഴിഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ എത്രത്തോളം പരിതാപകരമായിരുന്നു ബാറ്റിംഗ് പെർഫോമൻസ് എന്നത് വളരെ വ്യക്തമാണ്. അതേസമയം ഇംഗ്ലണ്ട് 120 റൺ എടുത്തിരിക്കുന്നു. വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടുത്താതെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ തന്നെ അവർക്ക് 42 റൺസിൻ്റെ ലീഡുമായി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കൃത്യമായി അവർ ഈ മത്സരത്തിൽ ഒന്നാം ദിവസം തന്നെ പിടിമുറുക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയാണ് ഒരല്പം പ്രതീക്ഷ നൽകിയിരുന്നത്. അദ്ദേഹം വളരെ കൃത്യമായി ബോളുകൾ റീഡ് ചെയ്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് വളരെ അപ്രതീക്ഷിതമായി ഇന്ത്യക്ക് നഷ്ടപ്പെട്ടു. 19 റൺസാണ് അദ്ദേഹം 105 പന്തുകൾ നേരിട്ടുകൊണ്ട് സ്വന്തമാക്കിയത്. ഒരേ ഒരു ബൗണ്ടറി മാത്രമാണ് അദ്ദേഹം കുറിച്ചത്. പക്ഷേ വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒടുവിൽ അദ്ദേഹത്തിനും അടി പതറുകയായിരുന്നു. കെ എൽ രാഹുൽ റണ്ണൊന്നും എടുക്കാതെ ജിമ്മി ആൻഡേഴ്സിൻ്റെ പന്തിൽ പുറത്തു പോകുന്നു. അവിടെ മുതൽ ഇന്ത്യയുടെ തകർച്ച തുടങ്ങുകയായിരുന്നു. ചേതേശ്വർ പൂജാര 1 റൺസ് മാത്രമെടുത്തു. വിരാട് കോഹ്ലിയെ ഒരിക്കൽ കൂടി ജിമ്മി ആൻഡേഴ്സൺ വീഴ്ത്തിയിരിക്കുന്നു. ഇതിപ്പോൾ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് ആരാധകർ. പക്ഷേ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ്. 7 റൺ മാത്രമാണ് അദ്ദേഹം എടുത്തത്. ജിമ്മി ആൻഡേഴ്സൻ്റെ സുന്ദരമായൊരു പന്തിൽ ജോസ് ബട്ട്ലറുടെ കൈകളിലേക്ക് അദ്ദേഹം പന്ത് എഡ്ജ് ചെയ്ത് നിക്ക് ചെയ്തുകൊണ്ട് ജോസ് ബട്ട്ലറുടെ കൈകളിലേക്ക് എത്തുകയായിരുന്നു. പിന്നീട് അജിങ്ക്യ രഹാന് 18 റൺസ്. ഓർക്കുക, 19 റൺ എടുത്ത രോഹിത് ശർമ്മയും 18 റൺസ് എടുത്ത അജിങ്ക്യ രഹാനയും മാത്രമാണ് ഒരൽപ്പം ഭേദപ്പെട്ട ബാറ്റിംഗ് കാഴ്ചവെച്ചത്. ബാക്കിയെല്ലാവരും ഈ രൂപത്തിൽ, വളരെ മോശമായ രൂപത്തിൽ രണ്ടക്കം കാണാതെ പുറത്തേക്ക് പോവുകയായിരുന്നു. ഋഷഭ് പന്ത് 2 റൺസ് മാത്രം എടുത്തു. രവീന്ദ്ര ജഡേജ 4 റൺസ്. മുഹമ്മദ് ഷമിക്ക് റണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ഇശാന്ത് ശർമ്മ 8 റൺസ്. ജസ്പ്രീത് ബുംറ റണ്ണെടുത്തില്ല. ഇതാണ് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ്. മുഹമ്മദ് സിറാജ് 3 റൺസ് എടുത്ത് പുറത്താകുന്നു. ഇശാന്ത് ശർമ്മ നോട്ട് ഔട്ടായിരുന്നു. അദ്ദേഹം 8 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. ഒടുവിൽ ഇന്ത്യൻ ഇന്നിങ്സ് 78 റൺസിൽ ഓൾ ഔട്ട് ആകുന്നു. 40.4 ഓവർ മാത്രമാണ് ഇന്ത്യയുടെ ഇന്നിങ്സ് നീണ്ടുന്നത്. ജിമ്മി ആൻഡേഴ്സൻ്റെ ബൗളിംഗ് കാർഡ് ഒന്ന് നോക്കണം. എത്രത്തോളം സുന്ദരമായി അദ്ദേഹം ബൗൾ ചെയ്തു എന്നത് വളരെ കൃത്യമായി അതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. 8 ഓവറിൽ 5 മെയ്ഡൻസ്, 6 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് എടുക്കുന്നു. ഒലി റോബിൻസൺ 10 ഓവറിൽ 16 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. സാം കരൺ 10 ഓവർ 27 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റ്. മൊയിനലി 2 ഓവർ ബൗൾ ചെയ്ത് വിക്കറ്റില്ല. അതേസമയം ക്രെയ്ഗ് ഓവർട്ടൺ 10.4 ഓവറിൽ 14 റൺസ് വിട്ടുകൊടുത്ത് 3 വിക്കറ്റ് അദ്ദേഹവും സ്വന്തം പേരിൽ കുറിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ബാറ്റിങ്ങിന് എത്തുമ്പോൾ മികച്ച ഒരു ബൗളിംഗ് ഇന്ത്യ പുറത്തെടുക്കും, ഇംഗ്ലണ്ടിനെ പ്രതിരോധത്തിലാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും റോറി ബേൺസും ഹസീബ് അമീദും വളരെ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത്. രണ്ടുപേരും അർദ്ധ സെഞ്ചുറി പിന്നിട്ടിരിക്കുന്നു. 52 റൺസുമായി റോറി ബേൺസും 60 റൺസുമായി അസീബ് അമീദും ഇന്ന് ക്രീസിലേക്ക് എത്തും. അവരുടെ ഇന്നത്തെ ബാറ്റിങ്ങിനെ ഇന്ത്യ എങ്ങനെ ചെറുക്കുന്നു എന്നതാണ് ഇനി നമുക്ക് കാണേണ്ടത്. ഇന്നത്തെ ആദ്യ സെഷനിൽ തന്നെ വിക്കറ്റുകൾ എടുക്കണം എങ്കിൽ മാത്രമേ ഇനി നമുക്കൊരു പ്രതീക്ഷ വെക്കാനുണ്ടാവുകയുള്ളൂ. വീഡിയോ അവസാനിപ്പിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.